വെള്ള കംഗാരു കണ്ട നേരെ കാണുന്ന വെള്ള കംഗാരുവാണ് അതിന്റെ തൊട്ട്. എന്ത് സുന്ദരിയായ ഇസ്രയേലി പതി, ഇതില് തലയിൽ അടിപൊളിയാണ്. ഇവിടെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. തേണ്ട അവിടെ ഒരു ദിനോസർ കടിക്കുമോ നോക്കാം. ഉടനെയുള്ള പ്രത്യേകതയാണ് മറ്റു മൃഗങ്ങളിൽ നിന്നും കംഗാരുക്കളെ വ്യത്യസ്തരാക്കുന്നത്. അപ്പം ഓസ്ട്രേലിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നമസ്കാരം. കൈപ്പൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കംഗാരു പാർക്ക്. ഓസ്ട്രേലിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ കംഗാരുക്കളെ കാണണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൽ ഇവിടെ വരണം. വേറെ സ്ഥലങ്ങളിലൊന്നും കംഗാരുവിനെ നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കംഗാരുവിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം, അതുപോലെ അവർക്ക് ഫുഡ് ഫീഡ് ചെയ്യാം, അവരെ തൊട്ടടുത്ത് നമുക്ക് കയറാം, കാണാം. അതൊക്കെയാണ് ഇതിനകത്ത് പ്രത്യേകത. അപ്പോൾ ഇതിനുള്ളിലെ കാഴ്ചകളാണ് നമ്മളിത് കാണിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു 100 പേരോളം ഉണ്ട് നമ്മുടെ കൂടെ ഈ ഒരു ബാച്ചിൻ്റെ കൂടെ വന്നേക്കുന്നത്. അപ്പം നമുക്ക് ഉള്ളിലെ കയറി ഉള്ളിലെ കാഴ്ചകൾ കാണാം. മറ്റുള്ള ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അപ്പം ഉള്ളിലേക്ക് കയറാം. ബാ കയറുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ട് കാർഡ് നമുക്ക് നേടാം. മൊത്തം ഹീബ്രു ആണ്, നമുക്കൊരു ചക്ക മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും സെറ്റായി നിൽക്കുകയാണ് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി. ഒരാൾക്ക് ടിക്കറ്റ് 44 ശെക്കലാണ്. അത് ഗ്രൂപ്പായിട്ട് വന്നുകൊണ്ടാണ് 44 ശെക്കല്. അല്ലാതെ വരുവാണെന്നുണ്ടെങ്കിൽ 50 ശെക്കലിന് മുകളിലാണ് ഒരാൾക്ക് ഇതിനുള്ളിലേക്ക് കയറാൻ വേണ്ടി. ഗ്രൂപ്പായിട്ട് വരുമ്പോൾ എപ്പോഴായിട്ടും ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. 50 ശെക്കൽ എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം 1000 രൂപയോളം വരും. അപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ് എല്ലാ ആൾക്കാരും. കാരണം ഇതിനകത്തൊരു മെജോറിറ്റി ആൾക്കാരും കംഗാരുവിനെ നേരിൽ കണ്ടിട്ടില്ല. നമ്മൾ വീഡിയോയിലും അല്ലെങ്കിൽ ഫോട്ടോയിലൊക്കെ കണ്ട ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നേരിട്ട് കാണാനോ അതിനെ ഫീഡ് ചെയ്യാനൊക്കെ കിട്ടുന്നൊരു അവസരമാണിത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നോർത്ത് ഇസ്രയേലിലെ ഗലീലിക്കടുത്തുള്ള നീർ ദാവിദ് എന്ന കിബൂട്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലം പ്രശസ്തമാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കംഗാരു പാർക്കാണ്. ഇതിനെ പറയുന്ന പേര് ഗാംഗരു പാർക്കെന്നാണ് ഇസ്രയേലിൽ പറയുന്നത്. കംഗാരു എന്നല്ല, ഗാംഗരു. ഓക്കെ, എൻ്റെ പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻ്റ് ചെയ്യുക. അപ്പം ഓസ്ട്രേലിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നമുക്ക് കംഗാരുക്കളെ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അത് ഇസ്രയേലിൽ തന്നെ വരണം. കാരണം ഇവിടുത്തെ കാലാവസ്ഥയും ഓസ്ട്രേലിയൻ കാലാവസ്ഥയും ഏകദേശം ഒരു സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് കംഗാരുക്കൾക്ക് ഇവിടെ ജീവിക്കുന്നതിന് അല്ലെങ്കിൽ ഇവിടെ വളരുന്നതിന് അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇതുവരെ കാണുന്നില്ലെന്നാണ് ഇവിടുത്തെ പഠനങ്ങളും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കംഗാരുക്കളുടെ തൊട്ടടുത്ത തറായി. അവന്മാർ കിടന്ന് ചാടുന്ന ചാട്ടം കണ്ടോ, അവന്മാരും അവളുമാരും. ശാരീരിക ഘടനയിലുള്ള പ്രത്യേകതയാണ് മറ്റു മൃഗങ്ങളിൽ നിന്നും കംഗാരുക്കളെ വ്യത്യസ്തരാക്കുന്നത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഒരു സാധാരണ ഒരു കംഗാരു പ്രായപൂർത്തിയാവാൻ ഏകദേശം 6 വയസ്സ് ആവും. അതുപോലെ ഒരു ഏകദേശം ഒരു കംഗാരുവിന് 6 അടി ഉയരവും അതുപോലെ തന്നെ 90 കിലോ ഭാരവും ഉണ്ടാകും ഇതിൻ്റെ ഒരു വെയ്റ്റ്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ കംഗാരുകൾ വലുതും ശക്തമായ 2 പിൻകാലുകളാണുള്ളത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. അത് ആ കാലുകളാണ് ഇതിന് ശക്തമായിട്ട് മുൻപോട്ട് പോകാൻ വളരെ വേഗത്തിൽ കുതിച്ചു ചാടുന്നതിന് സഹായിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നീളമുള്ള ഒരു പേശി വാല്, അതായത് ആ കട്ടി കൂടിയ വാലാണ്. ആ വാലും ഇതൊരു ഇങ്ങനെ കുതിച്ചു ചാടുമ്പോൾ ആ വാലും കൂടെ പ്രസ് ചെയ്തിട്ടാണ് ഇവർ മുൻപോട്ട് കുതിച്ചു ചാടുന്നത്. പിന്നെ ചെറിയ കംഗാരുക്കളുടെ പ്രത്യേകതയാണ് അവരുടെ തല വളരെ ചെറുതാണ് കണ്ടോ, വളരെ ചെറുതാണ് എന്നിവയൊക്കെയാണ് കംഗാരുക്കളുടെ ഒരു പ്രത്യേകത. ഇതൊക്കെ പറഞ്ഞാൽ പിന്നെ ഇത് നമ്മളുമായിട്ട് പെട്ടെന്ന് ഇണങ്ങും, മനുഷ്യരുമായിട്ട് പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു മൃഗമാണ് കംഗാരു. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഒരു പേടിയില്ലാതെ കൂളായിട്ട് ഇതുവരെ നമ്മൾ ടിവിയിലും അവിടെ ഇവിടെയൊക്കെ കണ്ട കംഗാരുവിനെ നേരിട്ട് കാണാനും ഫീഡ് ചെയ്യാനൊക്കെ സാധിച്ചു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനിടയ്ക്ക് ചിലതിനകത്തൊക്കെ അതിൻ്റെ സഞ്ചിയിൽ മറ്റേ മാറോട് ചേർന്നുള്ള സഞ്ചിയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കാണാൻ സാധിക്കും. നമുക്ക് പുറമെ കാണിച്ചുതരാം. ഇനി നമുക്ക് ഈ കംഗാരുക്കൾ റെസ്റ്റ് എടുക്കുന്ന സ്ഥലത്തോട്ട് പോകാം. അവിടെ ഒരുപാട് കംഗാരൂസിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ജസ്റ്റ് ഒരു കയറൊക്കെ കെട്ടിത്തിരിച്ച് അവർക്ക് വേണ്ടി ഒരു റെസ്റ്റിംഗ് ഏരിയ ആണ്. കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും അപ്പനും എല്ലാ ആൾക്കാർക്കും റെസ്റ്റ് എടുക്കാനുള്ള ഒരു ഏരിയ ആണ്. എന്നാ രസമാണല്ലേ. ഈ പാർക്ക് തന്നെ ഒരു കളർഫുള്ളാണ്, നല്ല മരങ്ങളും
ഇവിടെ ഇത് മാത്രമല്ല ഒരുപാട് ഒരുപാട് മീനുകള് പക്ഷികള് അതുപോലെ തന്നെ ആടുകൾ എല്ലാം നമുക്ക് കാണാം. എന്നടാ എന്നടാ എന്റെ വാല് കണ്ടോ, ആ വാല് തള്ളിയാണ് അത് നടക്കുന്നത്. എല്ലാരും റെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഇവിടെ പച്ച പുല്ല് തിന്നുന്ന കുറേ ടീംസിനെ കാണാം. പുല്ലാണ് ഇവിടെ മെയിനായിട്ട് ഇതിൻ്റെ ഭക്ഷണം തോന്നുന്നു. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫുഡ് ഇവിടെ പൈസ ചെക്കൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതെ, ഒരു അമ്മ കങ്കാരു കുഞ്ഞിനെ വഹിച്ചുകൊണ്ടുള്ള പോക്കാണ്. പാവം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെള്ള കങ്കാരു. ഇതാണ്ട് നേരെ കാണുന്നത് വെള്ള കങ്കാരുവാണ്. അതിന് തൊട്ടപ്പുറത്ത് മയിലൊക്കെ നിൽപ്പുണ്ട്. ഇവിടുത്തെ ഒരു ഇസ്രായേലിലെ മിക്ക സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇത് കാണാൻ കഴിയുന്നൊരു കാര്യമാണ് മയിലുകൾ. മയിലുകൾ ഒരുപാടുണ്ട് ഇസ്രായേലിൽ കേട്ടോ. അതെ, വെള്ളക്കങ്കാരു. ഞാൻ ആദ്യമായിട്ടാണ് വെള്ളക്കങ്കാരു കാണുന്നത്. ടി വി പോലും ഞാൻ കണ്ടിട്ടില്ല. താ നിൽക്കുന്നിടയിൽ നമ്മുടെ താറാവാശാൻ വെള്ളമയിൽ അങ്ങനെ കുണുങ്ങി കുണുങ്ങി എങ്ങോട്ടാണ്. ഇനി നമുക്ക് കുറച്ച് ആടുകളെ കാണാൻ സാധിക്കും. പിള്ളേർ സെറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പിള്ളേർ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. ആടാട് ആട്. കാനന്ന ചായകിലാട്ടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ഇത് കേട്ടോണ്ടിരുന്ന അപ്പുറത്ത് നിന്ന ഇസ്രയേലി പെൺകുട്ടി പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടി മറന്നൊന്നും ചെയ്തുകൂടാ. എന്ത് സുന്ദരിയായ ഇസ്രയേലി യുവതി ആട് മേയ്ക്കാൻ പോകുന്നു. ഇനി ഒരു അടിപ്പ സാധനത്തെ കാണിച്ചു തരാം. പാം കൊക്കറ്റോ എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത ഒരു തത്തയാണ് കേട്ടോ. എന്നാൽ രസമാണെന്ന് നോക്കുക. എൻ്റെ രീതിയിൽ അത് അതിൻ്റെ ഒരു ചുണ്ടിൻ്റെ ഒരു പകുതി മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്തു രസമാണെന്ന് നോക്കുക. ബ്യൂട്ടിഫുൾ, ഒരു രക്ഷയില്ല. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ദിനോസറിൻ്റെ പഴയ മൂവിയിലെ സെറ്റപ്പൊക്കെ വെച്ചിട്ടുള്ളൊരു ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. നമുക്ക് അതിനുള്ളിലേക്ക് കയറി നോക്കാം. ദേണ്ട അവിടെ ഒരു ദിനോസർ കടിക്കുമെന്ന് നോക്കാം. എല്ലാ ആൾക്കാരും ഇവിടെ നിന്ന് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല സെറ്റ് വൈബ് പ്ലേസാണ്. ആഹാ, നമ്മളെ കണ്ടോണ്ട് ദിനോസർ മാമൻ തോത്ത് ആഴോട്ട് വരുന്നു. കടിക്കല്ലേ മോനെ. ഇനി ഇവിടുത്തെ അടുത്ത ആകർഷണീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരറ്റ്സിന് ഫീഡ് ചെയ്യുന്നതാണ്. നമുക്ക് വലിയൊരു കൂടിനുള്ളിലേക്ക് കയറാം. ജസ്റ്റ് ഒരു കൗണ്ടറിലൊരു ചേച്ചിയൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് അവിടെ ഏതൊക്കെ തത്തകളാണ് ഇതിനകത്തുള്ളതെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. മക്കാവൊക്കെ ഉണ്ട്. വാവ്, ഒരു രക്ഷയില്ല. വലിയ കൂട്. അതിനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഫീഡ് ചെയ്യാനുള്ള സാധനം ഇവിടുന്ന് ഇവർ തന്നെ തരും. ആപ്പിൾ തരും. ജസ്റ്റ് ഒരു കമ്പനി നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കുന്നതാണ് ഇതുപോലെ. ആഹാ, ഒരു രക്ഷയില്ല. കയ്യിൽ തലയിൽ അടിപൊളിയാണ്. ഇവിടെ വന്നതിൽ കുറേ ഒരു ഒരു നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരു പാർട്ടാണ് കേട്ടോ ഈ ഒരു മേഖല. കാരണം ഈ കിളികൾക്കൊക്കെ ഫീഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നല്ല രസമാണ്. അത് വന്നിരിക്കുകയും അത് ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു രസമാണ്. നമ്മൾ ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് കിളികൾ പണ്ടേ നമുക്കൊരു വീക്ക്നെസ് ആണെന്നുള്ളത്. ആണ്ട പയ്യനെ കടിച്ചു പറിച്ചേട്ട. കങ്കാരു പാർക്കിൻ്റെ അടിപൊളി കാഴ്ചയിലൂടെ കഴിയുകയാണ്. നമ്മൾ കങ്കാരുകളെ മാത്രമല്ല കണ്ടു, മയിലിനെ കണ്ടു, പിന്നെ ഒരുപാട് കിളികളെ കണ്ടു. കിളികളെ നമ്മുടെ തോളത്തൊക്കെ വന്നിരുന്നു. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നല്ല രീതിയിൽ അടിച്ചു പൊളിക്കാൻ പറ്റും. അതാണ് കങ്കാരു പാർക്കിൻ്റെ പ്രത്യേകത. അതാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻ. അങ്ങനെ കങ്കാരു പാർക്കിനോട് വിട പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, അടുത്ത സ്ഥലം പിടിക്കും. ഓക്കെ.